എല്ലാവരെ, ഞാൻ നിങ്ങളുടെ കെ പി സുധീരയാണ്. എനിക്ക് തരണം ചെയ്യാനായ മാർഗങ്ങളിലേക്ക്, പാതകളിലേക്ക്, പ്രവിശ്യകളിലേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്രോസ് ദ കോണ്ടിനെൻസ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ടർക്കിയിലാണുള്ളത്. ടർക്കി എന്ന് പറഞ്ഞാൽ ടേക്കി തുർക്കി എന്ന് നമ്മൾ പറയാറുണ്ട്. അവിടെ ഞങ്ങൾ എഴുത്തുകാരികളുടെ കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അനറ്റോലിയൻ നാഗരികതയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ടർക്കിയിൽ കുറച്ച് രാജ്യങ്ങൾ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട്. 10 സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ വ്ളോഗ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഇസ്താംബൂൾ, അതേപോലെ പിന്നെ ബർസ, ഇസ്മീർ, പിന്നെ കുസദാസി, പാമുക്കല, അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ, അനറ്റാലിയ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ കപ്പാഡോഷ്യ, ബോലു, ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒരു എങ്ങനെയാണ് ഈ ടർക്കിയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചരിത്രം എന്താണ് എന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ പിന്നെ പിന്നെ സൂര്യൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ നാടാണ് കേട്ടോ അത്. അപ്പോൾ ഭൂമിയിൽ ആദ്യമായിട്ട് മനുഷ്യനെ ദർശിച്ച, മനുഷ്യവാസമുണ്ടായ ലോകത്തിലെ അപൂർവമായ സ്ഥലങ്ങളിലൊന്നാണ് അനറ്റോലിയ. അപ്പം നമ്മൾ ശിലായുഗം എന്ന് വിളിക്കും അല്ലേ, ശിലായുഗം. ആദ്യമനുഷ്യനൊക്കെ ഉണ്ടായത് എവിടെയാണെന്ന് പറയുന്നത്. അപ്പം നാം ശിലായുഗം എന്ന് വിളിക്കുന്ന പാലിയോലിത്തിക് യുഗം ആരംഭിച്ചത് അനറ്റോലിയയിലാണ്. തുടർന്ന് മെസോലിത്തിക്, അതുപോലെ നിയോലിത്തിക് യുഗങ്ങളും ഉണ്ടായി. അപ്പം BC 8000-5500 വർഷങ്ങളിൽ മനുഷ്യർ തങ്ങളുടെ ഗുഹകൾ വിട്ടുപോവാൻ തുടങ്ങി. അങ്ങനെ നിയോലിത്തിക് യുഗത്തിൽ പുൽമേടുകളിൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കാൻ തുടങ്ങി അവർ. പിന്നെ ദിയാർബക്കർ, സയാനു, കോനിയ, കാതൽഹോയുക്ക്, ബുർദുർ, അസിലാർ തുടങ്ങിയ പുരാതന പ്രദേശങ്ങളിൽ ഈ സംസ്കാരം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നിയോലിത്തിക് യുഗത്തിന് ശേഷം ആദ്യകാല വെങ്കല യുഗം ലോകശിലായുഗത്തെ പിന്തുടർന്നു. ഈ ലോഹശിലായുഗത്തെ പിന്തുടർന്നിട്ടാണ് വെങ്കല യുഗം വന്നത് എന്നർത്ഥം. അപ്പോൾ അനറ്റോലിയയിൽ വളരെ മഹത്വത്തോടെ ജീവിച്ചു പോന്നിരുന്ന കാലത്താണ് മനുഷ്യർ അന്ന് മഹത്വത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. ഹട്ടി എന്നൊരു തദ്ദേശീയ ഗോത്രം ഈ കാലഘട്ടത്തിൽ സെൻട്രൽ അനറ്റോലിയയിൽ താമസിച്ചിരുന്നു. അപ്പം BC 2300-2000 കാലഘട്ടത്തിലെ ഈ മഹത്തായ നാഗരികതയുടെ സുവർണ കലാസൃഷ്ടികളാണ് ഞങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അത് അലക്കായൂക്കിലെ പിന്നെ രാജകീയ ശവകുടീരങ്ങളിലൊക്കെ ഇത് കാണാൻ പറ്റും. അവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. 2000 ഞാൻ വന്നിറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെപ്പറ്റി ചരിത്രം പറയാമെന്ന് വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2000 BC ഹിറ്റൈറ്റുകൾ അനറ്റോലിയയിൽ വന്നു. കുറച്ച് കാലം പ്രിൻസിപ്പാലിറ്റികളിൽ ജീവിച്ചു. പിന്നീട് 1800 BC വർഷങ്ങളിൽ അവർ ഒരു സംസ്ഥാനം സ്ഥാപിക്കുകയും അർത്തുസാസ് എന്ന അതിനെ തലസ്ഥാനമാക്കുകയും ചെയ്തു. അങ്ങനെ BC 1800-1200 കാലഘട്ടത്തിൽ അനറ്റോലിയയിൽ ഒരു മഹത്തായ നാഗരിക സൃഷ്ടിച്ച ഹിറ്റൈറ്റ് ജനതയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹത്തൂസാസ് എന്ന് പറഞ്ഞാൽ ഹത്തൂസാസ്, യാസികയ തുടങ്ങിയ പ്രദേശങ്ങളിൽ കടൽ ഗോത്രങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളാലാണത്രേ ഹിറ്റൈറ്റുകൾ നശിച്ചു പോയത്. അപ്പോൾ തെക്കൻ അനറ്റോലിയൻ നഗരങ്ങളായ മലത്യ, മാരാസ്, കർഗാമിസ്, സിൻസിർലി എന്നിവയെ ഹിറ്റൈറ്റ് സിറ്റി സ്റ്റേറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹിറ്റൈറ്റ് സംസ്ഥാനം ഇല്ലാതായപ്പോൾ യൂറാർഗട്ടു ജനത കിഴക്കൻ അനറ്റോലിയയിൽ ഒരു സംസ്ഥാനം സ്ഥാപിക്കുകയും